ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഫാക്ട് ഫാലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാറുള്ളതും ചോദിക്കാൻ സാധ്യത ഉള്ളതുമായ സൈനിക നീക്കങ്ങളെക്കുറിച്ചാണ് ഇവയിൽ ചിലതൊക്കെ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നവയുമാണ് അവ നമുക്ക് മനസ്സിത്തി പഠിക്കാം ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ എന്ന് അറിയപ്പെടുന്നത് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ എന്ന് അറിയപ്പെടുന്നത് പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ് നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് കാർഗിൽ തിരിച്ചു പിടിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയും ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് കാർഗിൽ തിരിച്ചുപിടിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയും ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് സിയാച്ചിൻ മഞ്ഞ് നിയന്ത്രണം സ്വന്തമാക്കുന്നതിനായി ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ മേഘദൂത് എന്ന് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ മേഘദൂത് എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ മഞ്ഞ മലകളുടെ നിയന്ത്രണം സ്വന്തമാക്കുന്നതിനായി ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ മേഘദൂത് മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന് എൻ കമാൻഡോസിന്റെ നേതൃത്വത്തിൽ നടന്ന രണ്ട് സൈനിക നടപടികളാണ് ഓപ്പറേഷൻ സൈക്ലോണും ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോയും ഓപ്പറേഷൻ സൈക്ലോൺ നടന്നത് മുംബൈയിലെ താജ് ഹോട്ടലിലും ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ നടന്നത് മുംബൈയിലെ നരിമൻ ഹൗസിലും ആയിരുന്നു ഓപ്പറേഷൻ സൈക്ലോൺ നടന്നത് മുംബൈയിലെ താജ് ഹോട്ടലിലും ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ നടന്നത് മുംബൈയിലെ നരിമൻ ഹൌസിലുമായിരുന്നു ഈ രണ്ട് സൈനിക ഈ രണ്ട് കമാൻഡോ ദൗത്യങ്ങളും എന്തിനു വേണ്ടി ഏത് സമയത്തായിരുന്നു മുംബൈയിലെ ഫീക്കർ ആക്രമണത്തെ തുടർന്ന് എൻ എസ് ജി കമാൻഡോസിന്റെ നേതൃത്വത്തിൽ നടന്ന രണ്ട് സൈനിക നടപടികളാണ് ഓപ്പറേഷൻ സൈക്ലോണും ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോയും ഓപ്പറേഷൻ സൈക്ലോൺ നടന്നത് മുംബൈയിലെ താജ് ഹോട്ടലിലും ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ നടന്നത് മുംബൈയിലെ നരിമാൻ ഹൌസിലും ഗാലിസ്ഥാൻ തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സേന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റർ ഗാലിസ്ഥാൻ തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സേന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സുവർണ ക്ഷേത്രത്തിൽ നിന്നും തീവ്രവാദികളെ പുറത്താക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടന്ന സൈനിക നടപടി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ ഗുജറാത്തിലെ അക്ഷർധാം സ്വാമിനാരായണൻ ക്ഷേത്രത്തിൽ നിന്ന് തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വജ്രശക്തി ഗുജറാത്തിലെ അക്ഷർധാം സ്വാമിനാരായണൻ ക്ഷേത്രത്തിൽ നിന്ന് തീവ്രവാദികളെ പുറത്താക്കുവാൻ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വജ്രശക്തി ഭൂട്ടാനിലെ ഉൽഫ തീവ്രവാദികൾക്ക് എതിരെ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ റൈനോ എന്നറിയപ്പെടുന്നത് ഭൂട്ടാനിലെ ഉൽഫ തീവ്രവാദികൾക്കെതിരെ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ റൈനോ എന്നറിയപ്പെടുന്നത് പാർലമെന്റിലെ ഭീക്കരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക വിന്യാസമാണ് ഓപ്പറേഷൻ പരാക്രമം പരാക്രം പാർലമെന്റിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക വിന്യാസമാണ് ഓപ്പറേഷൻ പരാക്രം വനം കൊള്ളക്കാരനായിരുന്ന വീരപ്പനെ പിടിക്കുന്നതിനു വേണ്ടി പ്രത്യേക ദൗത്യസേന നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ കൊക്കൂൺ വനം കൊള്ളക്കാരനായിരുന്ന വീരപ്പനെ പിടിക്കുന്നതിനു വേണ്ടി പ്രത്യേക ദൌത്യസേന നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ കൊക്കൂൺ സുനാമി ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നേവി അൻഡോമാൻ നിക്കോബാർ ദ്വീപുകളിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഓപ്പറേഷൻ സി വേവ് എന്നറിയപ്പെടുന്നത് അൻഡോമാൻ നിക്കോബാർ ദ്വീപുകളിൽ നടത്തിയ സുനാമി ദുരിതാശ്വാസ പ്രവർത്തനം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ സി വേവ് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ മദത് എന്ന പേരിലാണ് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും നടത്തിയ സുനാമി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ മദത് ശ്രീലങ്കയിൽ ഇന്ത്യൻ നേവി നടത്തിയ സുനാമി ദുരിതാശ്വാസ പ്രവർത്തനം അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ റെയിൻബോ ശ്രീലങ്കയിൽ നടത്തിയ സുനാമി രക്ഷാ ദൌത്യമാണ് ഓപ്പറേഷൻ റെയിൻബോ ഇൻഡോനേഷ്യയിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനം ഓപ്പറേഷൻ ഗംഭീർ ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ നാവികസേന ഇൻഡോനേഷ്യയിൽ നടത്തിയ ദുരിതാശ്വാസം സുനാമി ദുരിതാശ്വാസ പ്രവർത്തനമാണ് ഓപ്പറേഷൻ ഗംഭീർ ചെന്നൈയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്കുള്ള യാത്രയ്ക്കിടെ കാണാതായ ഇന്ത്യൻ വ്യോമസേന വിമാനമായ എ എൻ മുപ്പത്തിരണ്ട് കണ്ടെത്തുന്നതിനായി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ തലാഷ് ഇന്ത്യൻ വ്യോമസേനാ വിമാനമായ എ എൻ മുപ്പത്തിരണ്ട് കണ്ടെത്തുന്നതിനായി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ തലാഷ് കൊറോണ രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികളെ നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടി വ്യോമസേന നടത്തിയ പ്രവർത്തനങ്ങളാണ് ഓപ്പറേഷൻ വന്ദേ ഭാരത് എന്ന് അറിയപ്പെടുന്നത് കൊറോണ രോഗവ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവാസികളെ നാട്ടിൽ എത്തിക്കുന്നതിന് വേണ്ടി വ്യോമസേന നടത്തിയ പ്രവർത്തനങ്ങളാണ് ഓപ്പറേഷൻ വന്ദേ ഭാരത് എന്ന് അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാവികസേനയുടെ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ സമുദ്ര സേതു ഓപ്പറേഷൻ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാവികസേനയുടെ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ സമുദ്രസേതു രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ അനുഭവപ്പെട്ട കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതിനായി നാവികസേന നടത്തിയ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ മതത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ അനുഭവപ്പെട്ട കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കുന്നതിനായി നാവികസേന നടത്തിയ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ മദത്ത് കരസേന നടത്തിയ രക്ഷാദൌത്യം ഓപ്പറേഷൻ സഹയോഗ് കരസേന നടത്തിയ രക്ഷാദൌത്യം ഓപ്പറേഷൻ സഹയോഗ് വ്യോമസേന നടത്തിയ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ കരുണ നാവികസേന നടത്തിയ രക്ഷാദൌത്യം ഓപ്പറേഷൻ മദത്ത് കരസേന നടത്തിയ രക്ഷാദൌത്യം ഓപ്പറേഷൻ സഹയോഗ് വ്യോമസേന നടത്തിയ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ കരുണ ഇന്ത്യ നടത്തിയ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയ നാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു അഥവാ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ ഇന്ത്യ നടത്തിയ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയ നാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു അഥവാ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ ഇന്ത്യ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി അഥവാ പൊക്രാൻ ടു ഇൻ്റെ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി അഥവാ പൊക്രാൻ ടു ഇൻ്റെ നടത്തിയ ആദ്യ ആണവ പരീക്ഷണത്തിന് നൽകിയ കോഡ് നാമമാണ് ബുദ്ധൻ ചിരിക്കുന്നു അഥവാ ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ ഇൻ്റെ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി അഥവാ പൊക്രാൻ ടു ഹായ് കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ ടോപ്പിക്കിൽ ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്ന വിവരങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പി എസ് സി പരീക്ഷകളുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളും പരീക്ഷാ വാർത്തകളുമാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഏവർക്കും പി എസ് സി ഫാക്കൽ ടീമിൻ്റെ വിജയാശംസകൾ